നമസ്കാരം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂൾ വെബി. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളാരും അത് വലുതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എന്നു വെച്ചാൽ അതൊരു മണി മേക്കിംഗ് ഗെയിമിനെ പറ്റിയായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങനെ അത്ര വലിയ ആരും ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിപ്പോഴും ആ വീഡിയോ റിപ്പീറ്റായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിട്ടാണ് ആ വീഡിയോ ഇടുന്നത്. അതിനുള്ള പ്രധാന കാരണം, അതിൽ അത്രയ്ക്കും അത്യാവശ്യം പ്രോഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു വീഡിയോ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടുന്നത്. അതായത് ഒരു മണി മേക്കിംഗ് ഗെയിമാണ്. ആ ഗെയിമെന്ന് പറയുന്നത് ഹൈക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം തന്നെ ഇറക്കിയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് റഷ്. നിങ്ങൾ കേട്ടിരിക്കും ഹൈക്ക്. ഹൈക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷത്തിന് മുമ്പ് നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ഹൈക്ക്. അതായത് നമുക്ക് അത്യാവശ്യം മെസ്സേജും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ഹൈക്ക്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു അവരുടെ തന്നെ ഒരു സംരംഭമാണ് റഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്ന് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ഗെയിംസ് ഉണ്ട്. ലൂഡോ ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അമ്പംബില്ലൊക്കെ എറിയാൻ അറിയാമെങ്കിൽ ആർച്ചറി ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വിസ് അറിയാന്നുള്ളവർക്ക് ക്വിസ് ഗെയിംസ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം പിന്നെ ചീട്ടുകളി അറിയാന്നുള്ളവർക്ക് റമ്മി ഗെയിമുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരുവിധം നല്ല കുറേ ഗെയിംസുകളുണ്ട്. ക്യാരംസ് ഉണ്ട്, പിന്നെ ബ്രിക്സ് ഉണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരും പറയുന്നത്, നിങ്ങൾ ഏത് ഗെയിമിലാണോ കൂടുതലായിട്ട് പ്രാഗൽഭ്യം നിറഞ്ഞിട്ടുള്ളത്, ആ ഒരു ഗെയിം മാത്രം എടുത്ത് വെച്ച് കളിക്കുക എന്നുള്ളതാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നു, ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെ ഗെയിമൊക്കെ ഉണ്ടെന്ന്. കൂടാതെ തന്നെ വരുന്ന അപ് ഗെയിമിങ് ഇവിടെ കാണിച്ചിരിക്കും. അതിന് വോട്ട് കൊടുത്തിട്ട് ആ നമുക്ക് ഇഷ്ടപ്പെട്ട ഗെയിമിന് വോട്ട് കൊടുക്കാം. ആ വോട്ട് ചെയ്യുന്ന ഗെയിം, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഗെയിമായിരിക്കും അടുത്ത അപ്ഡേറ്റിൽ അവർ ഈ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാനിവിടെ ബാറ്റിൽ റോയൽ എന്ന് പറഞ്ഞ ഗെയിമിങ്ങിന് വോട്ട് കൊടുത്തു. അടുത്തൊരു ആ ഒരു ഗെയിം വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഗെയിമിനാണ് ഞാൻ വോട്ടിംഗ് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇതിനകത്ത് റിവാർഡ് എന്നുള്ള സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു സ്പിൻ ആൻഡ് വീൽ വരും. അതിൽ നമുക്ക് സ്പിന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി 1, 2, 3, 4 രൂപയൊക്കെ 10 രൂപ വരെയുള്ള റിവാർഡ് നമുക്ക് കിട്ടും. ആ കിട്ടുന്ന റിവാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റും. അപ്പോൾ അതൊരു എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു സ്പിൻ ആൻഡ് വീൽ കറക്കി, എനിക്ക് 1 രൂപ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എൻ്റെ റഷിൻ്റെ വാലറ്റിനകത്ത് വന്നു. അപ്പോൾ ഞാനത് റഷിൻ്റെ വാലറ്റിൽ വന്നുകൊണ്ട് വാലറ്റിൽ കിടക്കട്ടെ. കൂടെ തന്നെ ഞാനിവിടെ എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് കാണിച്ചിരുന്നു. ഞാൻ ഏതൊക്കെ ഗെയിം കളിച്ചു, എനിക്ക് എങ്ങനെയൊക്കെ പൈസ വന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്നതും നല്ലൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ അക്കൗണ്ട് എന്നുള്ള സെക്ഷൻ എടുക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ആഡ് ക്യാഷ് എന്നുള്ളൊരു സെറ്റപ്പ് കൂടി കാണിച്ചിരുന്നു. ആഡ് ക്യാഷ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് ഗെയിം കളിക്കുന്നത് ചെറിയൊരു എമൗണ്ട് എന്തെങ്കിലും ഉപയോഗിക്കണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗെയിം കളിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊരു 10 രൂപ പോലും വെച്ചാൽ മതി. 10 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് UPI വഴിയോ അല്ലെങ്കിൽ PayTM വഴിയോ ആ പേയ്മെൻറ്റ് അടച്ചിട്ട് ആ പൈസ വെച്ചിട്ട് നിങ്ങൾ ഗെയിം കളിക്കുന്നത്. കൂടുതൽ പൈസയൊന്നും നിങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുത്. ജസ്റ്റ് നിങ്ങളൊരു 10 രൂപ വെച്ച് കളിക്കുക, പിന്നെ സ്പിൻ ആൻഡ് വീലൊക്കെ കറക്കി നിങ്ങൾക്ക് ക്യാഷ് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ കളിക്കുക. കൂടുതൽ പൈസയൊന്നും ഇറക്കരുതെന്നാണ് ഞാനിവിടെ പറയുന്നത്. 10 രൂപ ഇറക്കിയിട്ട് നിങ്ങൾ കളിക്കുക. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് എത്ര രൂപ ഗെയിം കളിച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതിനകത്ത് ടോട്ടലായിട്ട് എനിക്ക് 27-87 പൈസ ഗെയിം കളിച്ച് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ പൈസ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാനത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ വിഡ്രോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഇതിനകത്തുള്ള പേയ്മെൻറ്റ് വിഡ്രോ എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റാണ്. നമ്മൾ വിഡ്രോ ചെയ്യുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് കയറും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അടുത്ത് ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിച്ചില്ല. എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾ കാണുമ്പോൾ ഞാൻ ലൂഡോ ഗെയിമിന് 2 രൂപ വെച്ചു, ഞാൻ ജയിച്ചപ്പോൾ എനിക്ക് 4 രൂപ കിട്ടി. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സ്പിൻ ആൻഡ് വീൽ ഇറക്കിയപ്പോൾ 1 രൂപ കിട്ടി, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് രണ്ട് മൂന്ന് തവണ സ്പിൻ ആൻഡ് വീൽ ഇറക്കിയപ്പോൾ 8 രൂപ വെച്ചിട്ട് അങ്ങനെ കിട്ടുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് അതൊക്കെ കറക്റ്റായിട്ട് എൻ്റെ ഈ സ്ക്രീനിൽ കാണാൻ സാധിക്കും. പിന്നെ കുറച്ചും കൂടി താഴോട്ട് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും ലൂഡോ ഗെയിം കളിച്ചിട്ട് ഞാൻ 2 രൂപ വെച്ച് കളിച്ചപ്പോൾ 2.50 രൂപ കിട്ടി. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വീണ്ടും 2 രൂപ വെച്ച് കളിച്ചപ്പോൾ വീണ്ടും 2.50 രൂപ കിട്ടി. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാനിതൊരു പ്രോഫിറ്റബിളായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് ഒരു പ്രോഫിറ്റബിളായിട്ടുള്ളൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണെന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് ഒന്നും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ പറ്റും, ഞാനിവിടെ 2 രൂപ വെച്ച് കളിച്ചു, 2.50 രൂപ എനിക്ക് കിട്ടി. വീണ്ടും 2 രൂപ വെച്ച് കളിച്ചു, 2.50 രൂപ കിട്ടി. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഗെയിം കളിച്ചുകൊണ്ട് തന്നെ പൈസ സമ്പാദിക്കാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഞാനിവിടെ 2-3 തവണയായിട്ട് ഇതിൽ നിന്നുള്ള ക്യാഷ് വിഡ്രോ ചെയ്തു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്ത് നിങ്ങളേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഞാനിവിടെ എനിക്ക് കിട്ടി 27.87 പൈസ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് ഇവിടെ താഴെ വന്നിട്ട് ഒരു മഞ്ഞ കളർ വിഡ്രോ എന്നുള്ളൊരു ബട്ടൺ കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ UPI ID ചോദിക്കും.
അത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് എത്ര രൂപയാണ് വിഡ്രോ ചെയ്യേണ്ടത്, ഞാനിവിടെ 25 രൂപ വിഡ്രോ ചെയ്യാൻ വേണം, അതുകൊണ്ട് 25 എന്ന് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്മുടെ UPI ID, അതായത് ഗൂഗിൾ പേയോ ഫോൺ പേയോ, അതാണ് UPI ID എന്ന് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ എൻ്റെ UPI ID കൊടുത്തു. കൊടുത്തിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം കൊടുത്ത് ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ എൻ്റെ വിഡ്രോൾ സക്സസ്ഫുള്ളായി. അതായത് ആ വിഡ്രോ ചെയ്ത 25 രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു. 25 രൂപ അല്ല, 23.75 വരുള്ളൂ. അതായത് അവരുടെ ട്രാൻസാക്ഷൻ ഫീസായിട്ട് 1 രൂപ 25 പൈസ എടുക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എനിക്ക് പൈസ വന്നതിൻ്റെ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ഞാൻ ആ സ്ക്രോളിംഗ് ബാർ കുറച്ച് താഴ്ത്ത് നീക്കി കാണിച്ചിട്ട്, അതായത് എനിക്ക് PayTMനകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതായത് 23.75 പൈസ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനൊരു ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, റീക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അതുകൂടാതെ നിങ്ങൾക്കിത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ പണം ഉണ്ടാക്കാൻ പറ്റും. ഓരോ ഇൻവൈറ്റിനും 15 രൂപ 10 രൂപ വെച്ചൊക്കെ കിട്ടും. ഇടയ്ക്ക് 15 രൂപ കിട്ടുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 10 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൂട്ടുകാർക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പൈസ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല, ഇതിൻ്റെ APK ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം പറ്റുന്നവർ ഡൗൺലോഡ് ചെയ്ത് ഇഷ്ടപ്പെട്ട ഗെയിം, നിങ്ങൾ ഏത് ഗെയിമാണോ കൂടുതലായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് അതിൽ നല്ല പ്രാഗൽഭ്യം നേടാൻ പറ്റും എന്ന് തോന്നുന്ന ഗെയിം മാത്രം ചൂസ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുക. ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾ ചെറിയ എമൗണ്ട് വെച്ച് കളിക്കുക. തുടക്കത്തിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ഞാൻ ഉത്തരവാദികളല്ല, ഞാനും എൻ്റെ ചാനൽ ഉത്തരവാദികളായിരിക്കില്ല. നിങ്ങൾ 10 രൂപ വെച്ച് കളിക്കുക. 10 രൂപ വെച്ച് കളിച്ചതിന് ശേഷം ഡെയിലി നിങ്ങൾക്ക് കിട്ടുന്ന സ്പിൻ ആൻഡ് വീലിൽ നിന്നുള്ള പൈസ വെച്ചിട്ട് ബാക്കിയുള്ളത് കളിച്ച് ഏണിങ് നേടാൻ നോക്കുക. അപ്പോൾ ഇതൊരു നല്ലൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതിലും നല്ലൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഇതിലും നല്ലൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അല്ല കേട്ടോ, ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.